നമസ്കാരം. ഇതൊരു കൊച്ചു ടോപ്പിക്, ഒരു കൊച്ചു വീഡിയോ ആണ്. കാരണം ഒരു ചെറിയ സംഭവത്തെ കുറിച്ച് നമുക്ക് ഇന്ന് പറയാനാണ്. പക്ഷേ ഈ ചെറിയ സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കിടിലൻ ന്യൂസ് തന്നെയാണ്. അഫ്കോഴ്സ് ഇപ്പോൾ കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫുട്ബോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ കൂടി ഇനി നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇനി വരുന്ന മാസങ്ങൾ മുഴുവൻ ഫുട്ബോൾ മാസങ്ങളായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുകയാണ്. അത് കഴിഞ്ഞ്, അതായത് ജൂൺ മാസത്തിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞ് ജൂലൈ മാസം തൊട്ട് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് ഫുട്ബോളോട് ഫുട്ബോളാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒക്ടോബറിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലീഗ് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ജൂലൈ മാസത്തിന് തൊട്ടിട്ട് നമ്മുടെ ഫുട്ബോളിന്റെ മാസം തന്നെ തുടങ്ങാനായിട്ട് പോകും. ജൂലൈ മാസത്തിൽ ഇന്റർ കോണ്ടിനെന്റൽ കപ്പാണ് ആദ്യമായിട്ട് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ടീമിന്റെ ചെറിയൊരു ലീഗാണ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യൻ ടീം മത്സരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ഒരു മത്സരത്തിൽ നമുക്ക് ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സമയം തന്നെയാണ്. എന്നാലും നമ്മുടെ കിങ്സ് കപ്പിൽ ഏറ്റവും ഒരു ചെറിയ ഒരു നിരാശപ്പെടുന്ന റിസൾട്ടുകൾ ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. എന്നാലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് തീർച്ചയായിട്ടും ഇന്ത്യ നേടുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വീണ്ടും നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ജൂലൈ മാസം കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് മാസം വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്ന 131 വർഷമാണെന്ന് തോന്നുന്നു, 131 വർഷം പഴക്കമുള്ള ഒരു കപ്പ് നമുക്ക് വരാനായിട്ട് പോകുകയാണ്, വീണ്ടും ആരംഭിക്കാനായിട്ട് പോകുകയാണ്. 2016 അത് നിർത്തിവെച്ചുവെങ്കിൽ 2019 വീണ്ടും അത് പുനരാരംഭിക്കാനായിട്ട് പോവുകയാണ്. ഈ സംഭവത്തെ, അതായത് ഈ ഒരു കപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നീട് നമ്മളത് വേണ്ട എന്ന് വെച്ചതായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഡ്യൂറന്റ് കപ്പിനെ കുറിച്ച് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരു വീഡിയോ തന്നെ അതിനെപ്പറ്റി ചെയ്യാം. കാരണം ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറയേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ടീം അല്ല, മറിച്ച് നമ്മുടെ ISL നിന്നും മൈ ലീഗിൽ നിന്നും 6-6 ടീമുകൾ വീതം, അതായത് നമ്മുടെ സൂപ്പർ കപ്പ് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് 6-6 ടീമുകളെ വെച്ച് ഇറക്കുന്ന ഒരു പരിപാടി. ഇതോടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആരാധകർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇന്ത്യൻ ഫുട്ബോളിനെ നല്ല രീതിയിൽ വളർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഡ്യൂറന്റ് കപ്പ് കൂടെ ആയി. പിന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലെ സൂപ്പർ കപ്പാണ് വരാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ സീസണിൽ എല്ലാം ISL കഴിഞ്ഞിട്ടാണ് സൂപ്പർ കപ്പ് വരാറ്. എന്നാൽ ഇത് ISL മുമ്പ് തന്നെ സൂപ്പർ കപ്പ് വരാനായിട്ട് പോവുകയാണ്. സൂപ്പർ കപ്പിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ മത്സരിക്കാനായിട്ട് പോവുകയാണ്. ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരിക്കുമോ എന്നുള്ള കാര്യം ഇതുവരെ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും സൂപ്പർ കപ്പിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് 100% ഉണ്ടാവും. അപ്പോൾ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ISL എന്തൊക്കെ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും, ISL പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെ ഓരോ ടീമിനും ഒരു ട്രെയിനിങ് പോലെ തന്നെ നമുക്ക് അതിനെ കാണാവുന്നതാണ്. ISL തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ കപ്പ് വരുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അപ്പോൾ എന്തായാലും സൂപ്പർ കപ്പ് കൂടെ വരുമ്പോൾ നമുക്ക് ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് സൂപ്പർ കപ്പ് സെപ്റ്റംബർ മാസത്തിൽ വരുന്നു എന്നുള്ള ന്യൂസ്. അവസാനമായിട്ടാണ് മോനെ നമ്മുടെ ലീഗ് വരാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും സ്വപ്നം, എ ഡ്രീം ലീഗ് എന്ന് പറയാം, ഇന്ത്യൻ സൂപ്പർ ലീഗ്. എന്റെ മോനെ, ഒക്ടോബർ മാസത്തിൽ ISL ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാത്തിരിപ്പൊന്നും അല്ല, എങ്കിൽ കൂടി ISL എന്ന് പറയുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു വികാരം തന്നെയാണ്. മറ്റാരാധകർക്കും അഫ്കോഴ്സ് ഒരു വലിയ വികാരം തന്നെയാണ്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ മഞ്ഞ ജേഴ്സിയിൽ കൊച്ചി സ്റ്റേഡിയത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയ മഞ്ഞപ്പടയുടെ മുമ്പിൽ ഇരുന്ന് കളി കാണുന്ന ആ ഒരു ഫീൽ, ഒക്ടോബർ മാസത്തോടുകൂടി നമുക്ക് ആ ഫീലിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മാരക തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ISL ഒന്ന് തൂത്തുവാരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കളി കാണാൻ ഒരുങ്ങുന്നത്. കാരണം മികച്ച താരങ്ങളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയത്തിൽ മഞ്ഞ ജേഴ്സിയിൽ ഒക്ടോബർ മാസം തൊട്ടങ്ങ് കളി തുടങ്ങാനായിട്ട് പോവുകയാണ്. ഫുട്ബോൾ ഞാൻ നെഞ്ചിലേറ്റുന്ന ഓരോ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സിനെ മനസ്സ് തുറന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആ മാസം വരാനായിട്ട് ഒക്ടോബർ മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും നമുക്ക് ഇനി വരുന്ന മാസങ്ങൾ ഫുട്ബോൾ, അതായത് കാൽപന്ത് ഉരുളാനുള്ള മാസങ്ങളാണ്, അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഒപ്പം താഴെ കഴിയുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റൊരു സമയം മറ്റൊരു കണ്ടുപിടുത്തായിരിക്കും. ബൈ.